നമസ്കാരം. റിതംസ് കാൻറ്റീനിലേക്ക് ഏവർക്കും വളരെ സന്തോഷത്തോടെ സ്വാഗതം. ഒരുപാട് കാലത്തിന് ശേഷമാണ് റിതംസ് കാൻറ്റീനിലെ ഒരു വീഡിയോയും കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എത്തിക്കുന്നത്. ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. ഞങ്ങളെല്ലാവരും ഒരു യാത്രയ്ക്ക് ഒരുങ്ങി നിൽക്കുകയാണ്. ഞങ്ങൾ ഈ ഒരു അവധിക്കാലത്ത് ഞാൻ അങ്ങാടിക്കലെ കുട്ടികളെയുമായിട്ട് കോന്നി ആനക്കൂട്ടിലേക്ക് ഒരു യാത്ര പോവുകയാണ്. അപ്പോൾ നിങ്ങളെയും കൂടെ ഞാൻ ഈ യാത്രയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾക്ക് യാത്ര പോകാൻ വേണ്ടിയിട്ട് സുൽത്താൻ ഒരുങ്ങി കിടക്കുന്നു. സുൽത്താനിലെ സാരഥിയായിട്ട് ശരത്തും നമ്മളോടൊപ്പം ഉണ്ട്. സാരഥി ശരത്തും ക്യാമറയുടെ പുറകിലും നമ്മുടെ ശരത്ത് ഉണ്ട്. അപ്പോൾ വളരെ സന്തോഷത്തോടെ ഈ യാത്രയിലേക്ക് നിങ്ങളെ ഓരോരുത്തരെ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ കുട്ടികളൊക്കെ ഞങ്ങളുടെ യൂണിഫോം ഡ്രസ്സിൽ തന്നെ വളരെ സുന്ദരികളായിട്ട് യാത്രയ്ക്ക് ഒരുങ്ങിയിരിക്കുകയാണ്. എല്ലാവരെയും വളരെ സന്തോഷത്തോടെ ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് റിതം സ്കാനിലെ യാത്രയിലേക്ക് പോവുകയാണ്. പത്തനംതിട്ട ജില്ലയുടെ തന്നെ അഭിമാനമായ കോന്നി എക്കോ ടൂറിസം ആയ ഇവിടെ കോന്നി ആനക്കൂട്ടിലാണ് നമ്മളിപ്പം നിൽക്കുന്നത്. ഞങ്ങളെല്ലാം വളരെ എക്സൈറ്റഡ് ആണ്. അപ്പം നമ്മളിപ്പം പാസ്സൊക്കെ വാങ്ങി നമ്മളിപ്പം ഇവിടെ കയറി തുടങ്ങിയാണ്. നമുക്ക് ഓരോരോ കാഴ്ചകൾ കണ്ട് നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്ന കാഴ്ചകളെന്ന് നമുക്ക് നോക്കാം. എന്തായാലും നമുക്ക് ഈ വഴിയെ തന്നെ നമുക്ക് ഫസ്റ്റ് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അവിടെ കാണാനുള്ളതെന്ന്. രണ്ട് വയസ്സ് കേട്ടോ, കൊച്ചയ്യപ്പൻ കൊച്ചയ്യപ്പൻ. കണ്ടോ കണ്ടോ, എന്നെ തുറണോ. ചെറുതിനൊക്കെ ഉള്ളു അങ്ങനെ മുടി ഉള്ളത്. ആരെയും എന്റെ കൂടെ ഇരിക്കണെങ്കിൽ വന്നോ, ഓടി വന്നോ. ആ വന്നോ, ഇനി വന്നു. പ്രായമുള്ളവരെല്ലാം എന്റെ കൂടെ വന്നിരിക്കുക. നിങ്ങൾക്കെല്ലാം 20 വയസ്സ്, 22 വയസ്സ്, 30 വയസ്സ്, 40 വയസ്സ്, 45 വയസ്സ്. ഇത് എലിഫന്റ് മ്യൂസിയമാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ആനകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട്
കുറെ അറിവുകളാണ് നിറച്ചിരിക്കുന്നത്. നമുക്ക് അതിന്റെ അകത്തേക്ക് പോയി നോക്കാം, അവിടെ എന്തൊക്കെയാണ് അറിവുകൾ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നതെന്ന്. ജീവനുള്ള ഒരു ആനയെ പോലെ തന്നെ ഒരു ആനയെ ആ ശില്പി നിർമ്മിച്ചിരിക്കുന്നതാണ് അല്ലെ. നമ്മൾ ആനയെന്ന് പറയുമ്പോൾ ശരിക്കും കാട്ടിൽ ജീവിക്കേണ്ട ഒരു ജീവിയാണ്. നമ്മളാണെങ്കിൽ ഇപ്പോൾ അതിനെ കരയിൽ കൊണ്ടുവന്ന് വളരെ ഉപദ്രവിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നതൊക്കെ അല്ലെ. ശരിക്കും ആന കാട്ടിൽ ജീവിക്കേണ്ട ഒരു ജീവി തന്നെയാണ്. അപ്പോൾ നമ്മുടെ തലമുറയെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ തലമുറയെങ്കിലും വളർന്നു വരുമ്പോൾ അത് മനസ്സിലാക്കേണ്ട ഒരു സത്യം തന്നെയാണ്. അപ്പോൾ എന്ത് മനോഹരമായിട്ടാണ് ആ ശില്പി ആനയെ നിർമ്മിച്ചിരിക്കുന്നത് അല്ലേ. ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചു നോക്കിക്കെ. അപ്പോൾ അതിൻ്റെ കൊമ്പ്, കണ്ണ്, ചെവി എല്ലാം വളരെ മനോഹരമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. നഖങ്ങളൊക്കെ തന്നെയാണെങ്കിലും നല്ല വളരെ പെർഫെക്ഷനോടുകൂടിയാണത് ചെയ്തിരിക്കുന്നത്. വളരെ ശ്രദ്ധിച്ച് അതൊക്കെ കാണണം. ശ്രദ്ധിക്കുന്നുണ്ടോ? നോക്കാം. അപ്പം ആനക്കൂട് നമ്മൾക്ക് ആ ഇവിടെ കാണുന്ന കൂടിൻ്റെ രീതിയിൽ തന്നെയാണ് അതെല്ലാം ചെയ്തിരിക്കുന്നത്, കണ്ടോ. വയസ്സുള്ള കൃഷ്ണന്റെ കുറുമ്പ് വളരെ രസകരമായിരുന്നു. നൃത്തം പഠിക്കുന്ന കുട്ടികളെ കണ്ടതുകൊണ്ടാവാം അവനും നൃത്ത ചുവടുകൾ വയ്ക്കുന്നത്. വളരെ രസകരമായ ഒരു കാഴ്ച തന്നെയാണ്. അവൻ്റെയും നൃത്ത ചുവടുകൾ കുട്ടികളുടെയും കൂടെയുള്ള രസകരമായ ചുവടുകൾ വളരെ രസകരമായ കാഴ്ച. അവനെ വിട്ടിട്ട് പോകാൻ ശരിക്കും പറഞ്ഞാൽ എന്തോ ഒരു വേദന തോന്നുന്ന ഒരു നിമിഷം തന്നെയാണ്. എല്ലാ കുറുമ്പുകളോടും കൂടിയ ഒരു കുഞ്ഞു കുറുമ്പൻ നല്ലൊരു കാഴ്ച തന്നെയായിരുന്നു. നല്ലൊരു അനുഭവം. പ്രതീക്ഷിക്കാതെ ഭയങ്കര മഴയായി പോയതുകൊണ്ട് നമുക്ക് അധിക സ്ഥലങ്ങൾ കാണാൻ സാധിച്ചില്ലെങ്കിൽ കൂടിയും കുട്ടികളും ഞാനും വളരെ നന്നായി ആസ്വദിച്ച ഒരു ദിവസം തന്നെയായിരുന്നു ഇത്. ആനകളെക്കുറിച്ച് കൂടുതൽ അറിയാനും കുറേ സമയം ഇവിടെ ചിലവഴിക്കാനും സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. നിങ്ങൾക്കും ഞങ്ങളോടൊപ്പം ഇത്രയും സമയം ചിലവഴിക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട് എന്ന് തന്നെ കരുതുന്നു. എന്തായിരുന്നാലും നല്ലൊരു ദിവസമായിരുന്നു, നല്ല കുറേ സമയങ്ങളായിരുന്നു. ഇനി നല്ലൊരു എപ്പിസോഡുമായി കാണുന്നതും വരെ എല്ലാവർക്കും നല്ല സമയം ആസ്വദിച്ചിരിക്കുന്നു. അടുത്തൊരു എപ്പിസോഡുമായി കാണുന്നതും വരെ എല്ലാവരും നന്നായിരിക്കുക, സുഖമായിരിക്കുക. നന്ദി, നമസ്കാരം.